ഞങ്ങളിൽ മണ്ണുണ്ട്. മുഹമ്മദ് ബോയ് ഫോണോയോ? ഹലോ. ആ ഹലോ ഇക്ക. പറയ ഖദീജ. ആ ഇക്ക, എത്ര നേരം ഞാൻ വിളിക്കാൻ തുടങ്ങിട്ട്. നിങ്ങളെ സൂക്കേടിന്റെ വിവരം അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. അതൊന്നും കാര്യമില്ല. ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. മുഹമ്മദ് ക, നിങ്ങക്ക് വയ്യെങ്കില് നാട്ടിലേക്ക് പോന്നൂടക്ക. ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. പ്രവാസിയുടെ കാര്യം എങ്ങനെയാ, ആഗ്രഹങ്ങൾക്ക് മേലെ ആവശ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ പ്രാവശ്യം എന്താ പറ്റിയേ? ഞാൻ ഓർമ്മിപ്പിക്കാതെ തന്നെ ചെയ്യുന്ന ആളല്ലേ. നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് നാട്ടിലേക്ക് കാശൊന്നും അയച്ചില്ലല്ലോ. അത് പിന്നെ ഖദീജ, ശമ്പളം കിട്ടിയതും റസാഖിനെ ഇന്ന് കുറച്ച് കാശും വാങ്ങിച്ച് നാട്ടിലേക്ക് അയക്കാൻ മിഞ്ഞാന്ന് ഞാൻ എക്സ്ചേഞ്ചിലേക്ക് പോയതാ. അവിടെ എത്തിയപ്പോ ഒരാൾക്കൂട്ടം. എന്തെന്നറിയാൻ വേണ്ടി ഞാൻ എത്തി നോക്കിയപ്പോ ഒരു പ്രായമുള്ള ഒരാള്, ഒരു പരിചയമുള്ള ഒരു മുഖം. നോക്കിയപ്പോ കൃഷ്ണൻ. കൃഷ്ണ, എന്ത് പറ്റിയടാ? പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഒരു കൃഷ്ണനെ കുറിച്ച്? ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതും ഒരുമിച്ച് ജോലി ചെയ്തതൊക്കെ. എന്താ പറ്റിയത് കൃഷ്ണ? നാട്ടിലേക്ക് കാശേക്കാൻ വന്നതാ, പേഴ്സ് നഷ്ടപ്പെട്ടു. രണ്ട് ദിവസം കഴിഞ്ഞ് മോൾക്കൊരു ഓപ്പറേഷൻ ഉള്ളതാ. കാശ് പോയി. എന്റെ മോള്. മൊബൈൽ നമ്പർ പറയൂ. ഇതിലേക്ക് രമണി കൃഷ്ണൻ അല്ലേ? എത്ര അയക്കണം? ഇത് മുഴുവനും. കൃഷ്ണ, മകളുടെ ഓപ്പറേഷൻ മുടങ്ങില്ല. കൃഷ്ണ മുടങ്ങില്ല. കൃഷ്ണ, എന്താടാ ഇതൊക്കെ? എന്തിനാടാ ഇതൊക്കെ? നന്മകൾ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ പ്രവാസികൾ പാഴാക്കാറില്ല. ഉള്ളിൽ കനലെറിയുന്നുണ്ടെങ്കിലും സങ്കട കണ്ണീരുകൾ തുടയ്ക്കുന്ന തൂവാലയാണ് പ്രവാസി. എന്നാലും പെരുന്നാളായിട്ട് നീയും മോളും ഡ്രസ്സൊന്നും എടുത്തില്ലല്ലേ. മുഹമ്മദ്ക്ക, ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പെരുന്നാളായിരിക്കും ഈ പ്രാവശ്യത്തേത്. എനിക്ക് ഒരുപാട് സന്തോഷായിക്ക. നമുക്കില്ലേക്ക ആ കുട്ടിയുടെ അത്രയും പ്രായമുള്ള ഒരു മോള്. പിന്നെ അല്പം പഴയതാണെങ്കിലും പെരുന്നാളിനിടാനുള്ള ഒരു ജോഡി ഡ്രസ്സ് എന്റെ മോളുടെ അടുത്തുണ്ട്. അത് മതി ഞങ്ങൾക്ക്. ഖദീജ, ഉരുകിത്തിരുന്ന ഈ പ്രവാസത്തിനിടയിൽ ഇതുപോലുള്ള മറുപടികളാണ് ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള കരുത്ത് പകരുന്നത്. ആ പറഞ്ഞതുപോലെ നമ്മുടെ നെസ്സിമോളെവിടെ? നെസ്സിയെ, ദേ നിന്നെ വാപ്പച്ചി വിളിക്കുന്നു. ഹലോ,
അസ്സലാമലൈക്കും വാപ്പച്ചി. വാലൈക്കും അസ്സലാം മോളെ. വാപ്പച്ചി എന്നോട് മിണ്ടണ്ട, വാപ്പച്ചിക്ക് മോളോട് ഒരു സ്നേഹവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. എന്റെ നസി മോൾക്ക് വേണ്ടത് ഈ വാപ്പച്ചൊക്കെ അയച്ചു തരാറുണ്ടല്ലോ. വാപ്പച്ചിന്റെ സ്നേഹം അയച്ചു തരാൻ വാപ്പച്ചിക്ക് പറ്റുമോ? എനിക്ക് ആ നെറ്റത്തെ ഒന്നും വെക്കണം, അത് ഫോണിലൂടെ പറ്റുമോ വാപ്പച്ചി? മോളെ അത് ഇതുവരെ ഒരു പെരുന്നാളിനെങ്കിലും വാപ്പച്ചി എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ എന്റെ ഉമ്മച്ചിക്കും കാണൂല അങ്ങനത്തെ ഒരു പൂതി. ഇനി എന്നാ വാപ്പച്ചി വരാ? എന്നാ വാപ്പച്ചിനൊന്ന് കാണാൻ പറ്റ? പ്ലീസ് വാപ്പച്ചി, ഈ പെരുന്നാളിനെങ്കിലും ഇങ്ങോട്ട് വാ. മോൾക്ക് വാപ്പച്ചിനെ കാണാൻ കൊതിയായിട്ടല്ലേ. പ്ലീസ് വാപ്പച്ചി, പ്ലീസ്. അത് പിന്നെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. ഹലോ 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 ഹലോ. എന്താ മുഹമ്മദെ, നീ കരയാ? മോളുടെ ഓരോ പരാതികൾ കേട്ടപ്പോ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയി. ഒക്കെ നമ്മളോട് ഇഷ്ടമുണ്ടാ മുഹമ്മദെ. ഭാര്യമാരൊക്കെ മറച്ചു പിടിക്കും, സഹിക്കും. പക്ഷെ ഈ കുട്ടികളുണ്ടല്ലോ, കാണാൻ കൊതിയായി കഴിഞ്ഞാ അവര് ചോദിക്കും, അവര് വിളിക്കും. അതെങ്ങനെയാടാ? അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മൾ ഈ ചൂടിലും തണുപ്പിലും ഇത്രയും കഷ്ടപ്പെടുന്നത്? അല്ല, മോൾക്ക് എങ്ങനെയുണ്ട് കൃഷ്ണ? കൃത്യസമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞോണ്ട് മോള് സുഖായിരിക്കണ്ട. എന്റെ മോള് സുഖായിരിക്കണം. 10-30 കൊല്ലായി ഇവിടെ. ഓരോ പ്രാവശ്യം വിചാരിക്കും ഇനി ഒരു തിരിച്ചുവരവ് വേണ്ടെന്ന്. പക്ഷേ ഹലോ ഹലോ, മുഹമ്മദ് കെ അല്ലേ? അതെ, ഞാൻ RJ വിപിനാണ്, പ്രവാസി FM-ൽ നിന്ന്. മുഹമ്മദ് കാ, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാനിവിടെ ഒരു സനയിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലാ. എന്തൊക്കെയുണ്ട് മുഹമ്മദ് കെ വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു മുഹമ്മദ് കെ. എത്ര വർഷമായി നിങ്ങൾ നാട്ടിൽ പെരുന്നാൾ കൂടിയിട്ട്? നാട്ടിൽ കൂടിയിട്ട് ഒരു 10-12 കൊല്ലമായി. അല്ല, അപ്പോ കുടുംബത്തോടൊപ്പം നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനൊന്നും ആഗ്രഹമില്ലേ? ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. 12 ശേഷം മുഹമ്മദ് ക ഭാര്യയോടും മക്കളോടൊപ്പം ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നു. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. പ്രവാസി FM-ന്റെ നാട്ടിലൊരു പെരുന്നാൾ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി മുഹമ്മദ് ഖാനെയാണ് ഇത്തവണ ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻ മുഹമ്മദ് ക. ഹലോ, ആരത്? എന്നും മനസ്സിലാവുന്നില്ല. ക്ഷമിക്കണം മുഹമ്മദ് ഖാ, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സുഹൃത്താണ് നിങ്ങളുടെ പേര് ഞങ്ങൾക്ക് SMS ചെയ്തത്. എനിവേ, ഹാപ്പി ജേർണി, ഈദ് മുബാറക്. കൃഷ്ണ കൊതിക്കാറുണ്ട്. പ്ലീസ് വാപ്പച്ചി, ഈ പെരുന്നാളിനെങ്കിലും ഇങ്ങോട്ട് വാ. മോൾക്ക് വാപ്പച്ചിനെ കാണാൻ കൊതിയായിട്ടല്ലേ.